കൊല്ലത്തെ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തി ഭരണഘടനാ മൂല്യങ്ങൾ ജീവിതവുമായി വിളക്കി ചേർക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സഹോദര്യത്തിന്റെ കണ്ണിലൂടെ ഭരണഘടനയെ വായിക്കാനാകണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഭരണഘടനാ മൂല്യങ്ങൾ ജീവിതവുമായി വിളക്കി ചേർക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സി കേശവൻ സ്മാരക ടൗൺ ഹാളിൽ ഭരണഘടനാ സാക്ഷരത ജില്ലയായി കൊല്ലത്തെ പ്രഖ്യാപിക്കുകയായിരുന്നു അദ്ദേഹം സഹോദര്യത്തിന്റെ കണ്ണിലൂടെ ഭരണഘടനയെ വായിക്കാനാകണം ഭരണഘടനയുടെ സുഗമ പ്രവർത്തനത്തിന് അവയിലെ മൂല്യങ്ങളുടെ വ്യാപനം പ്രധാനമാണ് കേവലമായ നിയമപ്രമാണം എന്ന നിലക്കല്ല പരിവർത്തനോന്മുഖമായ സ്വഭാവ സവിശേഷതയിലൂടെയാണ് ഭരണഘടനയ്ക്ക് വ്യത്യസ്തത കൈവരുന്നത് മതനിരപേക്ഷതയിലൂന്നിയുള്ള ജീവിതമാണ് ഭരണഘടനാപരം എന്നാൽ ഈ സുപ്രധാന മൂല്യത്തിന് വ്യതിയാനങ്ങൾ വരുന്നത് ഗൗരവമായി കാണണം ഏതെങ്കിലും മതം മറ്റൊന്നിനു മുകളിലോ താഴെയോ അല്ല മതവിശ്വാസത്തിന് സ്വാതന്ത്ര്യമുള്ളപ്പോൾ തന്നെ വിശ്വസിക്കാതെ ജീവിക്കാനും കഴിയും മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ് നാട്ടിലുള്ള ഭൂരിപക്ഷം എന്നതാണ് യാഥാർത്ഥ്യം ശാസ്ത്രചിന്തയും യുക്തിബോധവും വളർത്താൻ ശ്രമങ്ങൾ ഉണ്ടാകണം അന്ധവിശ്വാസവും അനാചാരങ്ങളും തിരികെ കൊണ്ടുവരാൻ ശ്രമം നടക്കുമ്പോൾ ഉറച്ച നിലപാടോടെയുള്ള പുരോഗമനപരമായ സമീപനം സ്വീകരിക്കണം ഫെഡറൽ സംവിധാനത്തിന് തകർച്ച നേരിട്ടുകൂടാ അതുപോലെ വൈവിധ്യങ്ങളെ വെല്ലുവിളിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നു ഇതിനെല്ലാമെതിരെ നിലകൊള്ളാൻ ഭരണഘടനാ മൂല്യങ്ങൾ സഹായിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി നടന്ന ദീർഘമായ പ്രക്ഷോഭ സമരങ്ങൾ അവയെല്ലാം വ്യത്യസ്തമായ സാംസ്കാരിക രാഷ്ട്രീയ ധാരകളെ വിളക്കി ചേർത്തുകൊണ്ട് ഉണ്ടായവയാണ് ഈ വൈവിധ്യമാർന്ന ആശയങ്ങളുടെ പുരോഗമനോന്മുഖമായ മാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന തയ്യാറാവുന്നത് അത് ഭരണഘടന ഒരു ദിവസം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒന്നല്ല ദീർഘമായ സ്വാതന്ത്ര്യ സമര അനുഭവങ്ങൾ അതിലൂടെ ഉയർത്തപ്പെട്ട മൂല്യങ്ങൾ രാഷ്ട്രീയ സമരങ്ങൾ ഉയർത്തിയ ആശയങ്ങൾ ഇവയെല്ലാം ഈ ഭരണഘടനയിൽ ഉൾച്ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉയർത്തിയ മൂല്യങ്ങളും ഭരണഘടനയിൽ ഉൾച്ചേർന്നിട്ടുണ്ട് ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് വേണം ഭരണഘടനയെ വായിക്കാനും പഠിക്കാനും കൊല്ലം ജില്ല സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത കൈവരിക്കുന്നതിന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കിയതിനെ കുറിച്ച് ഇവിടെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി ഭരണഘടനയുടെ ആമുഖവും ചരിത്ര പശ്ചാത്തലവും വിവരിക്കുന്ന ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് മൗലികാവകാശങ്ങളെയും കടമകളെയും കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അത്തരത്തിൽ നിരവധി പ്രവർത്തനങ്ങളിലൂടെയാണ് ഭരണഘടനാ സാക്ഷരത എന്ന ലക്ഷ്യത്തിലേക്ക് കൊല്ലം ജില്ല എത്തിച്ചേർന്നത് മതനിരപേക്ഷതയും സാമൂഹ്യ അന്തരീക്ഷവും മെച്ചപ്പെടുത്താൻ സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാണ് ജില്ലയുടെ സമ്പൂർണ്ണ സാക്ഷരതാ പദവിയെന്നും ചരിത്രത്തിലെ ഏടായി അത് മാറുമെന്നും അധ്യക്ഷനായ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഭരണഘടന കേവലം ഒരു നിരവധി ക്ലോസുകൾ എഴുതിയ ഒരു പുസ്തകമല്ല എന്ന് നമുക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉൽപ്പന്നമാണ് നമ്മുടെ ഭരണഘടന ആ സ്വാതന്ത്ര്യ സമരം കേവലം രാഷ്ട്രീയ സമരം മാത്രമായിരുന്നില്ല കോളനി രാഷ്ട്രമായ നമ്മുടെ രാജ്യത്തെ വിവിധ സ്വഭാവത്തിൽ കിടന്നിരുന്ന നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് കോളനിയുടെ ഭാഗമായിരുന്ന രാജ്യങ്ങളും എല്ലാം ചേർന്ന് നടത്തിയ ആ നാട്ടിലെ ജനങ്ങളാകെ ചേർന്ന് നടത്തിയ വലിയ സമരങ്ങളുടെ ഉജ്ജ്വലമായ അനുഭവങ്ങൾ കൂടി നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ ആകെ അംശങ്ങൾ ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു ഗ്രന്ഥമാണ് നമ്മുടെ ആധികാരികമായി കൂട്ടിച്ചേർക്കലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭവശക്തിയാണ് നമ്മുടെ ഭരണഘടന ഏതു സാഹചര്യത്തിലും മതേതര മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ച് ഭരണഘടനയുടെ അന്തസ്സ് നിലനിർത്തി മുന്നോട്ട് തന്നെ സംസ്ഥാനം നീങ്ങുമെന്ന് മുഖ്യ പ്രഭാഷണം നടത്തിയ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ഇന്ന് ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന ഖ്യാതിയാണ് നമ്മുടെ രാജ്യത്തിനുള്ളത് ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹത്തരമായ മാതൃകയാണ് രാജ്യം പിന്തുടരുന്നത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം രാജ്യം അതിന്റെ ജനാധിപത്യപരമായ കരുത്ത് വർദ്ധിപ്പിക്കുവാൻ ബോധപൂർവമായ പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തമായ നിലയിൽ നിലനിർത്തുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രധാന പങ്ക് വഹിക്കുന്നു ഭരണപക്ഷത്തെ പോലെ തന്നെ പ്രതിപക്ഷവും ജനാധിപത്യത്തിന്റെ സുപ്രധാന ഘടകങ്ങളാണ് വിയോജിപ്പുകളും വിമർശനങ്ങളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ജനാധിപത്യത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുന്നു വിയോജിപ്പുകളാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം പുതിയ കാലത്ത് നമ്മുടെ രാജ്യത്ത് വിയോജിപ്പിന്റെ ഇടം ചുരുങ്ങിപ്പോകുന്നുണ്ടോ എന്ന ആശങ്ക ശക്തമായി ഉയരുന്നുണ്ട് വിയോജിക്കാനും പ്രതിഷേധിക്കുവാനുമുള്ള ഇടം ചുരുങ്ങുന്തോറും ജനാധിപത്യത്തിന്റെ ചൈതന്യം കുറഞ്ഞു വരുന്നു കരുത്തുറ്റ ജനാധിപത്യ സംവിധാനം നിലനിർത്തുവാൻ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും അവരുടെ അധികാര പരിധിയിൽ നിന്ന് പരസ്പര ബഹുമാനത്തോടുകൂടി ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടുന്നതുണ്ട് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിൽ നമ്മുടെ ഭരണഘടന
നിർണായക പങ്കാണ് വഹിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. ഇന്ത്യയെ പോലെ വൈവിധ്യങ്ങളാൽ സമ്പന്നമായ ഒരു രാഷ്ട്രത്തെ ഒരുമിച്ച് നിലനിർത്തുന്നത് നമ്മുടെ ഭരണഘടനയാണ്. മേയർ പ്രസന്ന ഏണസ്റ്റ്, എൻ കെ പ്രേമചന്ദ്രൻ MP, MLA മാരായ എം നൌഷാദ്, കോവൂർ കുഞ്ഞുമോൻ, ഡോക്ടർ സുജിത് വിജയൻപിള്ള, PS സുബാൽ, CR മഹേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാം കെ ഡാനിയൽ, ജില്ലാ കളക്ടർ അഫ്സാന പർവീൺ, ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുമലാൽ, ത്രിതല പഞ്ചായത്ത് ഭാരവാഹികൾ മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ, ജില്ലാ ആസൂത്രണ സമിതിയിലെ സർക്കാർ പ്രതിനിധി എം വിശ്വനാഥൻ, കില ഡയറക്ടർ ജോയി ഇലമൺ, രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.